भूते महद्भिर्य इमा पुरो विभो निर्मायशे ते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे. भागवत ते
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ്ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ്ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാദി കീർത്തന മലരുകൾ ശ്രീപാദ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയ ഭാഗവതത്തിൽ അലിയ ലക്ഷ്യമതും സംഗീതം ഭക്തി ഉണർത്തും സാഫല്യം ഭക്തി ഉണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കെടും പശികെടും വ്യസനങ്ങൾ തീരും നാവിനുണർച്ച വരുമേറ്റവും അന്ത്യകാലേ. ഗോവിന്ദപാദകമലങ്ങൾ തെളിഞ്ഞുകാണും ശ്രീ ഗുരുവായൂരപ്പാശരണം. ശ്രീമദ്ഭാഗവതം അറിയാൻ അലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 350-ാമത്തെ ദിവസം 7-ാമത്തെ സ്കന്ധം 7-ാമത്തെ അധ്യായം അതിൽ 12-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ ഇന്ന് അനുസ്മരിക്കുകയാണ്. പ്രഹ്ലാദൻ നാരദ മഹർഷിയെ എങ്ങനെയാണ് ഗുരുനാഥനായിട്ട് സ്വീകരിച്ചത്, അല്ലെങ്കിൽ ആ നാരദ മഹർഷിയിൽ നിന്ന് എങ്ങനെയാണ് ഭാഗവത ധർമ്മങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് പറയുകയാണ്. അസുരക്കുട്ടികളുടെ തൻ്റെ കൂട്ടുകാരുടെ സംശയത്തെ ദൂരീകരിച്ചുകൊണ്ട് പ്രഹ്ലാദൻ പറയുന്നു, എൻ്റെ അച്ഛൻ മന്ദരപർവ്വതത്തിൽ തപസ്സിനു പോയ സമയത്ത് വിബുധന്മാര് ദേവന്മാര് യുദ്ധത്തിനായിട്ട് വന്നു. എൻ്റെ അമ്മയെ ദേവേന്ദ്രൻ പിടികൂടി അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള എന്നെ കൊല്ലാനായിട്ട് ഉദ്ദേശിച്ചും കൊണ്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോഴാണ് നാരദ മഹർഷി കണ്ടതും. നാരദ മഹർഷി ആ ദേവേന്ദ്രനിൽ നിന്ന് അമ്മയെ രക്ഷിച്ചു. നാരദ മഹർഷിയുടെ വാക്കുകൾ ഭഗവത് അനുഗ്രഹമായി എന്നിലേക്ക് പെയ്തിറങ്ങി. അങ്ങനെ നാരദൻ്റെ അടുത്ത് നിന്ന് നാരദൻ്റെ ഉപദേശത്തെ മാനിച്ചും കൊണ്ട് ദേവേന്ദ്രൻ അമ്മയെ പ്രദക്ഷിണം ചെയ്ത് അവിടുന്ന് യാത്രയായി. ഞാൻ മഹാഭാഗവതനായിട്ട് തീരും എന്ന് കേട്ടതുകൊണ്ടാവാം ഒരു പക്ഷേ ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന എന്നെ പ്രദക്ഷിണം ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ അമ്മയെ പ്രദക്ഷിണം ചെയ്തത്, അതോ എന്നെപ്പോലൊരു പുത്രൻ? അത് നാരദ മഹർഷിയുടെ അനുഗ്രഹം വന്നുകൊണ്ട് മാത്രമാണ്, എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ നൈപുണ്യമല്ല, നാരദ മഹർഷിയുടെയും ഭഗവാന്റെയും കാരുണ്യം ഒന്ന് മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഏതായാലും ദേവേന്ദ്രൻ അവിടുന്ന് തിരിച്ചുപോയി. തതോനോ മാതരമൃഷി സമാനീയ നിജാശ്രമം ആശ്വാസ്യേ ഹോഷ്യതാം വത്സേ യാവത്തെ ഭർത്തുരാഗമാ. തഥാ അനന്തരം ന മാതരം, ഞങ്ങളുടെ അമ്മയെ ഋഷി മുനി നിജാശ്രമം
സമാനിയ തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയിട്ട് ആശ്വാസിയ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, വത്സേ, ഹേ വത്സേ മകളെ, തേ ഭർത്തു, നിന്റെ ഭർത്താവിൻ്റെ ആഗമനഹ യാവത്, ആഗമനം എപ്പോഴാണ് ഉണ്ടാവുക, നിന്റെ ഭർത്താവ് എപ്പോൾ തിരിച്ചെത്തുമോ അതുവരെ ഇഹ ഉഷ്യതാം, ഇവിടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞു എന്നാണ്. നാരദ മഹർഷി ഭൂത വർത്തമാന ഭവിഷ്യകാലങ്ങളൊക്കെ തന്നെ ജ്ഞാനദൃഷ്ടി അറിയുന്ന ജ്ഞാനിയാണ്. അതുകൊണ്ട് എൻ്റെ അച്ഛൻ തപസ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ അവിടെ ഇരിക്കാനായിട്ട് അവിടെ താമസിക്കാനായിട്ട് ആ അനുവാദം കൊടുത്തു. തഥേത്യ വാത്സീൽ ദേവർഷേരന്ത്യസാപ്യകുതോഭയാ യാവൽ ദൈത്യപതിർ ഘോരാ തപസോ നന്യവർത്തത. അപ്പോ ശരി, തഥാ ഇതി, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് അകുതോഭയ, ഒരു പേടിയുമില്ലാതെ, ദൈത്യപതി അസുരാധിപൻ ഘോരാത് തപസ, അതിഘോരമായ അതിഭയങ്കരമായ തപസ്സിൽ നിന്ന് യാവത് നിവർത്തത, മടങ്ങി വരാതിരുന്നതുവരെ ദേവരിഷേ അന്തി, ദേവരിഷിയുടെ അന്തികത്തിൽ അടുത്ത് അവാത്സിയിൽ അവിടെ സുഖമായിട്ട് താമസിച്ചു എന്നാണ്. അസുരാധിപൻ അതിഗംഭീരമായിട്ടുള്ള തപസ്സിനായാണ് പോയിരിക്കുന്നത്. അച്ഛൻ വരുന്ന കാലത്തോളം ഒരു പേടിയുമില്ലാതെ വളരെ സ്വസ്ഥമായ ആ നാരദാശ്രമത്തിൽ അവിടെ കഴിഞ്ഞു അമ്മ. ഋഷിം പര്യചരത്തത്ര ഭക്തിയാ പരമയാ സതീ അന്തർവത്നീ സ്വഗർഭസ്യ ക്ഷേമായോച്ഛാ പ്രസൂതയേ. അന്തർവത്നീ സതീ, ആ ഗർഭിണിയായ പതിവ്രതയായ എൻ്റെ അമ്മ സ്വഗർഭസ്യ, തൻ്റെ ഗർഭത്തിൻ്റെ ഇച്ഛാപ്രസൂതയെ, ഇച്ഛയനുസരിച്ച് ആഗ്രഹിക്കുന്ന കാലത്തിൽ പ്രസവിക്കാനായും, ക്ഷേമായ, അതിൻ്റെ ക്ഷേമത്തിനും, പരമയാ ഭക്തിയ, അതുണ്ടാവാൻ വേണ്ടി പരമമായ ഭക്തിയോടുകൂടി, തത്ര ഋഷിം പര്യചരൽ, ആ നാരദ മഹർഷിയെ പരിചരിച്ചു എന്നാണ്. അപ്പോ ആ ഭർത്താവ് തിരിച്ചു വരുന്നത് വരെ തൻ്റെ ഗർഭം ക്ഷേമത്തോടുകൂടി ഇരിക്കണമെന്നും, എപ്പോഴാണോ താൻ പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് മാത്രം പ്രസവം വേണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ദേവർഷിയെ ഉപചരിച്ചു. ഭർത്താവ് മടങ്ങി വന്നതിൽ പിന്നെ മാത്രം മതി പ്രസവം എന്നാണ് അവരുടെ ആഗ്രഹം, താല്പര്യം. പാതിവൃത്യത്തിൻ്റെ വൈഭവം, അതേപോലെ തന്നെ പരമാചാര്യനായിരിക്കുന്ന നാരദ മഹർഷിയുടെ അനുഗ്രഹം, പരമാത്മാവായിരിക്കുന്ന ഭഗവാന്റെ കാരുണ്യം, ഇതൊക്കെ വേണ്ട പോലെ കിട്ടിയ കയാധു അതേപോലെ അവിടെ ജീവിച്ചു. ഋഷി കാരുണികസ്തസ്യ പ്രാദാദുഭയമീശ്വര ധർമ്മസ്യ തത്വം ജ്ഞാനം ച മാമപ്യുദ്ദിശ്യ നിർമ്മലം. കാരുണിക, കരുണാശീലനായ, ദയാവാരിധിയായിരിക്കുന്ന നാരദൻ, ഈശ്വര സമർത്ഥനായ ആ ഋഷി, മാം അപി, എന്നെ ഉദ്ദേശിച്ചിട്ട്, എന്നെയും ഉദ്ദേശിച്ചിട്ട്, ഉദ്ദേശ്യ തസ്യ ആ അമ്മയ്ക്ക്, നിർമ്മലം ധർമ്മസ്യ തത്വം ജ്ഞാനം ച, നിർമ്മലമായ, യാതൊരു അഴുക്കുമില്ലാത്ത, ദോഷഹീനമായിരിക്കുന്ന, നിർദോഷമായ ധർമ്മത്തിൻ്റെ സ്വരൂപത്തെയും ജ്ഞാനത്തെയും ഉഭയം രണ്ടിനെയും പ്രാദാ, രണ്ടിനെയും അമ്മയ്ക്ക് പറഞ്ഞുകൊടുത്തു എന്നാണ്. ഭഗവത് തത്വത്തിൻ്റെ പ്രത്യേകത എന്താ? ഹിംസാദി ദോഷങ്ങളൊന്നുമില്ലാത്ത ഭക്തിയോഗത്തെ ഉപദേശിച്ചു എന്ന് പറയാം. ഭക്തിയോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നാമസങ്കീർത്തനാണ് ഭക്തിയോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി. അപ്പൊ നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ ഒരു തരത്തിലും ഒരു വസ്തുവിനെയും ദ്രോഹിക്കേണ്ടതായിട്ട് വരില്ല. പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനത്തെയും ഭക്തിയോഗത്തിൻ്റെ സ്വരൂപത്തെയും ഒക്കെ വേണ്ടതുപോലെ ഉപദേശിച്ചു. എനിക്കുകൂടി അത് കിട്ടണം എന്നാണ് മഹർഷിയുടെ താല്പര്യം. ആ സങ്കല്പം വ്യർത്ഥമാവില്ല. കാരണം എന്താ? അത്രയും ഭക്തനാണ് നാരദ മഹർഷി. അതുകൊണ്ട് അമ്മയ്ക്ക് മാത്രമല്ല, എനിക്കുകൂടി ആ ഭക്തി മഹത്വത്തെയും ജ്ഞാനത്തെയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പ്രകാശിക്കാൻ സാധിച്ചു. എനിക്കും അത് കിട്ടിയെന്നാണ്. തത്വകാലസ്യ ദീർഘത്വാൽ സ്ത്രീത്വാൻ മാതുസ്ഥിരോദധേ ഋഷീണാനുഗൃഹീതം മാം നാഥുനാപ്യജഹാൽ സ്മൃതി. ഇപ്പോ എന്താപ്പൊ എനിക്ക് മാത്രമേ ഓർമ്മ എന്നാണെങ്കിൽ, തത്വ, അത് ആ തത്വത്തെയും ഭക്തിയെയും അറിഞ്ഞത് കാലസ്യ ദീർഘത്വാൽ,
കാലത്തിന്റെ ദീർഘത്വം കൊണ്ട് ഇത്രയും കാലമായില്ലേ, അതുകൊണ്ടും സ്ത്രീത്വം കാരണം സ്ത്രീകൾക്ക് പൊതുവിൽ ഓർമ്മ കുറവ് എന്നാണ് ഒരു സങ്കല്പം. ഓർമ്മയുള്ള സ്ത്രീകളുണ്ട്, ഓർമ്മയില്ലാത്ത പുരുഷന്മാരുണ്ട്, രണ്ടും ഉണ്ട്. എങ്കിലും അങ്ങനെ പറയുന്നു, ആ സ്ത്രീത്വം കാരണവും മാതുഹു അമ്മയ്ക്ക്, അമ്മയിൽ നിന്നും അത് തിരോധതേ, അത് അമ്മ മറന്നുപോയി. ഋഷിണ അനുഗ്രഹീതം മാം അധുനാ അപി, ഋഷിയാൽ അനുഗ്രഹിക്കപ്പെട്ട എന്നെ ഇപ്പോഴും ആ സ്മരണ സ്മൃതി ന അജഹാ, ഉപേക്ഷിച്ചില്ല. എനിക്കിപ്പോഴും അതൊക്കെ വേണ്ട പോലെ ഓർമ്മയിൽ വരുന്നുണ്ട്. ഈശ്വരാനുഗ്രഹമുള്ള ആളുകൾക്കാണ് ഈ ഓർമ്മയൊക്കെ ഉണ്ടാവുക എന്നാണ്. ഏതായാലും പ്രഹ്ലാദൻ പറഞ്ഞു, ഞാനിപ്പോഴും ആ ഭഗവത് തത്വത്തെയും ഭാഗവത മാഹാത്മ്യത്തെയും ഭഗവത് ഭക്തിയെയും കുറിച്ചൊക്കെ എൻ്റെ ഉള്ളിൽ ഓർമ്മയുണ്ട്. ഭവതാമപി ഭൂയാന്മേ യതി ശ്രദ്ധതേവച വൈശാരദീ ധീ ശ്രദ്ധാത സ്ത്രീബാലാംനാം ച മേ യഥാ മേ വച, എൻ്റെ വാക്കിനെ ശ്രദ്ധതേ യതി ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഭവതാമപി നിങ്ങൾക്കും ഭൂയാൽ ഈ ഭക്തി ഉണ്ടാവട്ടെ എന്ന്. ശ്രദ്ധയിൽ സ്ത്രീബാലാനാം ച, ശ്രദ്ധയിൽ നിന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടി, യഥാ മേ എനിക്ക് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ, വൈശാരദി ധീ ആ വിശാരദൻ ഭഗവാൻ, വൈശാരദി എന്ന് പറഞ്ഞാൽ ഭഗവത് സംബന്ധിയായത്, ആ വൈശാരദി ധീ വൈശാരദിയായിരിക്കുന്ന ഭഗവത് സംബന്ധിയായിരിക്കുന്ന ബുദ്ധി ഉണ്ടാവും എന്നാണ് അല്ലേ. ശ്രദ്ധാവൻ ലഭത്തെ ജ്ഞാനം തൽപര സന്യതേന്ദ്രിയ, ജ്ഞാനമുണ്ടാകണമെന്ന താല്പര്യവും ഇന്ദ്രിയങ്ങളെ അടക്കാനുള്ള ശക്തിയുമുള്ള ആള് വേണ്ടത് വേണ്ടതുപോലെ മനസ്സിലാക്കും എന്നാണ്. നിങ്ങൾക്കും അത് സാധിക്കും, എല്ലാവർക്കും അത് സാധിക്കും എന്നാണ്. ഭക്തന്മാർക്ക് സ്വസ്വരൂപത്തെ അനുഭവപ്പെടുത്തി കൊടുക്കുന്ന ഭഗവാനെ സംബന്ധിച്ച ബുദ്ധിവൃത്തി, അതാണ് വൈശാരദി ബുദ്ധി. പ്രേമസ്വരൂപമായ ഭക്തി, പരിപൂർണമായ ആത്മസമർപ്പണത്തിന്റെ ഭാവം, അത് നിങ്ങൾക്കും ഉണ്ടാവും, ഭഗവാനെ ആശ്രയിച്ചോളൂ. ജന്മാദ്യാഷടിമേ ഭാവ ദൃഷ്ടാദേഹസ്യ നാത്മന ഫലാനാമിവ വൃക്ഷസ്യ കാലേനേശ്വരമൂർത്തിന ഈശ്വരമൂർത്തിന, ഈശ്വരമൂർത്തിയോടുകൂടിയ കാലത്താൽ വൃക്ഷത്തിൻ്റെ ഫലാനാമിവ വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ എന്നതുപോലെ, ജന്മാദ്യ ജന്മാദികളാകുന്ന ഇമേ ഷഡ്ഭാവ ഈ ആറ് ഭാവങ്ങൾ ദേഹത്തിന് കാണപ്പെടുന്നവയാണ്, ആത്മാവിന് ഉള്ളതല്ല എന്ന് പ്രത്യേകം പറയുന്നു. ഏതായി ആറ് ഭാവങ്ങൾ, ജായതേ അസ്ഥി വർദ്ധത്തെ വിപരിണമത്തെ അപക്ഷീയത്തെ നശ്യതി, ഇങ്ങനെ ആറ് ഭാവങ്ങൾ ഉണ്ട് എന്നാണ്. ആത്മാവിനെയും അനാത്മാക്കളെയും വേർതിരിച്ചു കാണിക്കുന്ന പ്രഹ്ലാദന്റെ വളരെ വിശേഷമായിട്ടുള്ള ഉപദേശമാണ്. ഇനി പറയാണ്, ജായതെ ജനിക്കുക, അതേപോലെ തന്നെ അസ്ഥി ഇരിക്കുക, വർദ്ധതെ വർദ്ധിക്കുക, അത് കഴിഞ്ഞാലോ പിന്നെ വിപരീതമായി വിപരീണമതയെ മാറ്റം തട്ടണു, അപക്ഷീയതയെ ക്ഷയിച്ചുകൊണ്ടിരിക്കണു, നശ്യതി നശിക്കുകയും ചെയ്യണു. ഈ ഷഡ്ഭാവങ്ങൾ ഇത് എന്താണ്? അത് ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വൃക്ഷത്തിലെ ഫലങ്ങൾ അതിയുണ്ടാവണു, അത് അവിടെ ഇരിക്കണു, വളരുന്നു, പിന്നെ മാറ്റം ഉണ്ടാവണു, ക്ഷയിക്കണു, നശിക്കണു, ഇങ്ങനെയാണ്. മൂത്ത് പഴുത്ത് കൊഴിഞ്ഞു വീണ് നശിക്കണു. ആ വൃക്ഷത്തിൽ തന്നെ പഴയ രീതിയിൽ ഫലാദികൾ ഉണ്ടായി നിലനിന്ന് നശിക്കണു. ഇതേപോലെ ആത്മാവാകുന്ന അധിഷ്ഠാനത്തെ, ഇവിടെ ആത്മാവിനെ വൃക്ഷമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം, അങ്ങനെ ആ നിലനിൽക്കുക, പുഷ്ടി കൂടുക, സ്വരൂപമാറ്റം വരിക, ക്രമേണ നശിക്കുക, അവസാനമില്ലാതെയാവും. ഇത് സത്യത്തിൽ ശരീരത്തിന് മാത്രമാണ് ആത്മാവിനെ ഇത് ബാധിക്കുന്നതല്ല. ആത്മാവ് എങ്ങനെയുള്ളതാണ്? ആത്മോ നിത്യോവ്യേശുദ്ധ ഏകക്ഷേത്രജ്ഞ ആശ്രയ അവിക്രിയ സ്വദൃഗ്ഹേതുർവ്യാപകോ അസംഖ്യനാവൃത. ആത്മാവ് നിത്യനാണ്, ഉൽപ്പത്തി വിനാശരഹിതൻ, ആദ്യാന്തങ്ങൾ ഇല്ലാത്തവനാരോ അയാളാണ് നിത്യൻ. അവ്യയ അപക്ഷയശൂന്യനാണ് ഈ ആത്മാവ്, ശുദ്ധനാണ്, ഏകനാണ്, ക്ഷേത്രത്തെ അറിയുന്നവനാണ്, ക്ഷേത്രജ്ഞൻ ശരീരത്തെ അറിയുന്നവനാണ്. ആശ്രയ
എല്ലാവർക്കും ആശ്രയമായിട്ടുള്ള അധിഷ്ഠാനഭൂതനാണ്. അവിക്രിയ, ക്രിയകളില്ലാത്തവനാണ് സ്വദൃക്ക്, സ്വയമേവ പ്രകാശിക്കുന്നവനാണ് സ്വരാട്ട് എന്നൊക്കെ പറയുന്നു. ഹേതു, കാരണഭൂതനാണ്. വ്യാപക, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനാണ്. അസംഗി, സംഘമില്ലാത്തവനാണ്. അനാവൃത, മറവില്ലാത്തവനാണ്. അപ്പോ ആത്മാവ് ദേഹവിലക്ഷണനാണെന്ന് മുമ്പ് പറഞ്ഞു. ഫലങ്ങളെയും വൃക്ഷങ്ങളെയും ഉപമയായിട്ട് പറഞ്ഞു. ഫലങ്ങൾ വൃക്ഷങ്ങളെ ആശ്രയിച്ചുണ്ടായി നിലനിൽക്കണു, നശിക്കണു, വൃക്ഷങ്ങളോ നശിക്കാതെ നിൽക്കുന്നു. സത്യത്തിൽ വൃക്ഷങ്ങളും നശിക്കണില്ലേ എന്നാണ്. കാലാന്തരത്തിൽ അത് നശിക്കും. അവയ്ക്കും ജന്മാദി വികാരങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതേപോലെ ആത്മാവിനും ജന്മാദി വികാരങ്ങളുണ്ട് എന്ന് നമ്മൾ ധരിക്കരുത്. കാരണം എന്താ, ഇത് ഒരു ഉപമയായിട്ട് പറഞ്ഞതാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അതുകൊണ്ട് നിരവധ്യനായി, നിരഞ്ജനനായി, ദോഷരഹിതനായി, ചേർച്ചയില്ലാത്തവനായി, അതുകൊണ്ട് തന്നെ ശുദ്ധനായി, ഏകനായി, എല്ലായിടത്തും നിൽക്കുന്ന ഭഗവാൻ. വിജ്ഞാതാരമരേകേന വിജാനിയാൽ, എല്ലാത്തിനെയും അറിയുന്ന പരമാത്മാവിനെ അറിയാൻ അന്യമായ അറിവ് വേദാണ് എന്നാണ്. അറിവ് തന്നെ സ്വരൂപമായിട്ടിരിക്കുകയാണ്. ആത്മാവ് അറിവിന് വിഷയമല്ല എന്ന് ചുരുക്കം. അപ്പോ ആ അറിവിനെ, ആ ഭഗവാനെ, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, അതും ശ്രുതി. നിഷ്കളം, നിഷ്ക്രിയം, ശാന്തം എന്ന് ശ്രുതി. ഇമാൻ ലോകാൻ, ഈ ലോകങ്ങളെ അസൃതൽ പരമാത്മാവ് സൃഷ്ടിച്ചു. അപ്പൊ ഈ നിലയ്ക്കൊക്കെ തന്നെ ആ പരിപൂർണമാണ്. അനാവൃത, ആവരണം ചെയ്യപ്പെടാത്തവൻ പരിപൂർണൻ. പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യത്തെ, പരിപൂർണത്തിൽ നിന്ന് പരിപൂർണത്തെ എടുത്താലും പരിപൂർണം അവശേഷിക്കുന്നു. ഏതെങ്കിലും ഒരു വിധത്തിൽ ഇല്ലാതെയാകുന്ന വസ്തു പൂർണമല്ല. ഒരു തരത്തിലും ഹാനി വരാതിരിക്കുന്നത് തന്നെയാണ് പൂർണത്തിന്റെ ലക്ഷണം. ആത്മജ്യോതി സമ്രാട്ട്, സ്വതൃക്ക്, സ്വയമേവ വിളങ്ങുന്നവൻ സ്വരാട്ട്. അപ്പൊ പ്രകാശസ്വരൂപനാണ്. എന്നിട്ടോ, ഏതൈർദ്വാദശിഭിർവിദ്വാൻ ആത്മനോ ലക്ഷണൈ പരൈ അഹം അമേത്യ സദ്ഭാവം ദേഹാദവും മോഹജം ത്യജേൽ. ആത്മനഹ, ആത്മാവിന്റെ ഉത്കൃഷ്ടമായ ഏതൈ ദ്വാദശഭി ലക്ഷണൈ, ഈ പന്ത്രണ്ട് ലക്ഷണങ്ങൾ വിദ്വാൻ, അറിവുള്ള ആളുകള്, ദേഹാദിയിൽ മോഹജം, മോഹം നിമിത്തം, ആ അഹം മമ ഇതി, ഞാനെന്നും എൻ്റേതെന്നും ഉള്ള അസദ്ഭാവത്തെ ത്യജിക്കണം എന്നാണ്. ഈ പന്ത്രണ്ട് ലക്ഷണങ്ങൾ, ആത്മാവിനെ വേർതിരിച്ചറിയാനുള്ള പന്ത്രണ്ട് ലക്ഷണങ്ങൾ നേരത്തെ നമ്മൾ സൂചിപ്പിക്കേണ്ടായി. ആത്മാവ് നിത്യ, അവ്യയ, ശുദ്ധ, ഏക, ക്ഷേത്രജ്ഞ, ആശ്രയ, അവിക്രിയ, സ്വതൃക്ക, ഹേതു, വ്യാപക, അസംഗി, അനാവൃത. ഈ പന്ത്രണ്ട് ലക്ഷണങ്ങളെ കൊണ്ട് ആത്മാവിനെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിക്കഴിഞ്ഞൊരാള് ദേഹേന്ദ്രിയാദികളിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ചിന്തയെ ഉപേക്ഷിക്കണം. ആത്മസ്വരൂപത്തെ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ചിന്ത ഉണ്ടാവുന്നത്. മിഥ്യാപദം, എല്ലാ കാലത്തിലും ഇല്ലാത്തത് എന്നല്ല മിഥ്യ എന്ന് പറഞ്ഞാൽ. ആത്മാനുഭവജ്ഞാനം ഉള്ളതുപോലെ കാണപ്പെടുന്നതും പിന്നീട് കാണപ്പെടാത്തതുമായിട്ടുള്ള അവസ്ഥാവിശേഷം, അതിനാണ് മിഥ്യ എന്ന് പറയുന്നത്. അപ്പോ ആത്മാനുഭവം ഉണ്ടായ ഒരാൾക്ക് ആത്മാവ് തന്നെ എന്ന സാക്ഷാത്കാരം ഉണ്ടാവും. അതിനു മുമ്പ് വരെ ഈ മിഥ്യാബോധം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് മിഥ്യ എന്ന് പറയുന്നത്, ഇല്ലാത്തതല്ല. അപ്പോ സ്വർണം യഥാ ഗ്രാവസുഹേമകാര ക്ഷേത്രേഷു യോഗൈസ്തദഭിജ്ഞ ആപ്നുയാൽ ക്ഷേത്രേഷു ദേഹേഷു തഥാത്മയോഗൈരധ്യാത്മവിദ് ബ്രഹ്മഗതിം ലഭേത. ക്ഷേത്രേഷു, ഭൂപ്രദേശങ്ങളിലുള്ള ഗ്രാവസു, ആ കല്ലിൽ, സ്വർണത്തെ തദ്ഭിജ്ഞ ഹേമകാര യോഗൈ യഥാ ആപ്നുയാൽ. ഇപ്പൊ ഇവിടെ പറയുകയാണ്, സ്വർണ തരികളുള്ള കല്ലുകളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്ന ആളുകൾ ഉപായി, പല ഉപായങ്ങൾ കൊണ്ട് എങ്ങനെയാണോ എടുക്കുന്നത്, അതേപോലെ ആത്മാവിനെ അറിയുന്നവൻ ആത്മയോഗൈഹി, ഈ സ്വർണം എടുക്കുന്നത് പോലെയുള്ള ആത്മാ യോഗങ്ങൾ കൊണ്ട്, ക്ഷേത്രങ്ങൾ എന്ന് പറയപ്പെടുന്ന ശരീരങ്ങളിൽ ആ സ്വർണത്തെ, ഏതാ സ്വർണം, ബ്രഹ്മസ്വരൂപമായ
ആത്മാവ് ആത്മാവിനെ അറിയും എന്നാണ്. ഇപ്പൊ ശരീരേന്ദ്രിയാന്തക്കരണങ്ങളിൽ നിന്ന് ശ്രവണ മനന നിധിധ്യാസ ധാരണ ധ്യാന സമാധി എന്ന യോഗാഭ്യാസങ്ങൾ കൊണ്ട് ആത്മാവിനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ആത്മാവും ബ്രഹ്മവും ഒന്ന് തന്നെയാണ് എന്ന ബോധ്യത്തിലേക്ക് ഒരാള് എത്തിച്ചേരും. ദേഹാഭിമാനം നശിക്കും. അഷ്ടൌ പ്രകൃതയ പ്രോക്താസ്ത്രയ ഏവ ഹി തദ്ഗുണ വികാരാ ഷോഡശാചാര്യ പുമാനേക സമന്വയാൽ പ്രകൃതയ അഷ്ടൌ. പ്രകൃതികൾ എത്ര? എട്ട്. തദ്ഗുണ, അതിന്റെ ഗുണങ്ങൾ ത്രയ ഹി, മൂന്ന് ആണ്. വികാരഹ, അത് പതിനാറാണ്. എല്ലാത്തിൻ്റെയും ചേർച്ച നിമിത്തം ആ ആത്മാവ് ഏകഹ, ഒരുവനെന്നും ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നു. ശരീരേന്ദ്രിയാദികളിൽ നിന്നും ആത്മാവിനെ വേർതിരിച്ചെടുക്കാനുള്ള മാർഗം, ആദ്യത്തെ പ്രകൃതികൾ എട്ട് എന്ന് പറഞ്ഞു. മൂലപ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, ശബ്ദ സ്പർശ രൂപ രസഗന്ധം, പഞ്ചതന്മാത്രകള്. അങ്ങനെ ആ അഞ്ചും ചേർന്ന് എട്ട് പ്രകൃതികള്. ഗുണങ്ങൾ മൂന്ന് എന്ന് പറഞ്ഞു. സത്വം, രജസ്, തമസ്, ഇത് പ്രകൃതി ഗുണങ്ങള്. കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച്, ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച്, മനസ്സ് കൂടി പതിനൊന്ന് ഇന്ദ്രിയങ്ങള്. പൃഥിവ്യാദി പഞ്ചമഹാഭൂതങ്ങൾ, പൃഥിവി, ആകാശം, അഗ്നി, വായു, ജലം, അങ്ങനെ പതിനാറ്. ഈ എല്ലാം വ്യാപിച്ചിരിക്കുന്ന ഏക ചൈതന്യത്തെയാണ് ആചാര്യന്മാര് ആ ആത്മാവ് എന്ന് പറയുന്നത്. കപിലാചാര്യരുടെ ആ ഉപദേശമൊക്കെ നമ്മൾ മൂന്നാമത്തെ സ്കന്ധത്തില് കേൾക്കേണ്ടായി. മൂലപ്രകൃതി അവികൃതികരും മഹദാദ്യ പ്രകൃതി വികൃതയ സപ്ത ഷോഡശകസ്തു വികാരോ ന പ്രകൃതിർ ന വികൃതി പുരുഷ എന്നാണ്. വികാരപ്പെടാതിരിക്കുന്നത് മൂലപ്രകൃതി, മഹത്തത്വം, അഹങ്കാരതത്വം, പഞ്ചതന്മാത്രകൾ എന്നിവയേഴും പ്രകൃതി വികൃതികൾ, പതിനൊന്നിന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും പ്രകൃതിയുടെ വികാരങ്ങൾ, പുരുഷൻ, ഇതിനെല്ലാം വ്യാപരിച്ചിരിക്കുന്നു. ഇതിലൊക്കെ വ്യാപരിച്ചിരിക്കുന്നു, പ്രകൃതിയല്ല വികൃതിയുമല്ല എന്ന് മനസ്സിലാക്കുക. ദേഹസ്തു സർവസംഘാതോ ജഗത്തസ്തുരിതി ദ്യുധ അത്രൈവ മൃഗ്യ പുരുഷോ നേതി നേതി ത്യജൽ ത്യജൻ. ദേഹം സർവസംഘാത, പ്രകൃതി വികൃതി വികാരങ്ങളടങ്ങിയൊരു സമൂഹം, ചലിക്കുന്നത് ചലിക്കാത്തത്, ഇങ്ങനെ രണ്ട് തരത്തിൽ. ഇതിൽ ഈ ശരീരത്തിൽ തന്നെ നൈതി നൈതി അല്ല അല്ല എന്ന് അതത്യജൻ, അതല്ലാത്തതിനെ ത്യജിക്കുന്ന ആത്മാവ് അന്വേഷിക്കുന്നു വേണ്ട പോലെ എന്നാണ്. ഇപ്പൊ ശരീരത്തിൽ തന്നെയാണ് ആത്മാവിനെ അന്വേഷിക്കേണ്ടത്. എങ്ങനെ അന്വേഷിക്കും? ആചാര്യനിൽ നിന്ന്, ശാസ്ത്രാഭ്യാസനത്തിൽ നിന്ന്, സ്വാനുഭവത്തിൽ നിന്ന് ഒക്കെ അറിവിനെ ആസ്പദമാക്കി സത്യജ്ഞാനാനന്ദമാണ് ആത്മാവ് എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഇതിനെ കണ്ടെത്തുക എന്നാണ്. ഇപ്പൊ ധാന്യത്തിൽ ഉമി തവിടൊക്കെ ഉണ്ട്, അതിനെ എങ്ങനെ, അത് പലതരത്തിൽ നീക്കം ചെയ്യുമ്പോൾ അനുഭവയോഗ്യമായ അരി നമുക്ക് കിട്ടുന്നു, ബാക്കിയുള്ളതിനെയൊക്കെ കളയുന്നു. നൈതി നൈതി നേതി നേതി നേതി, ഇതല്ല. ഉമിയാണോ അരി? അല്ല, ഉമിയെ നമ്മൾ കളയുന്നു. തവിടാണോ അരി? അല്ല, തവിടിനെ നമ്മൾ കളയുന്നു. ഇങ്ങനെ കളഞ്ഞു കളഞ്ഞു കളഞ്ഞ് അവസാനം എന്ത് ബാക്കി വരുന്നുവോ ആ ശുദ്ധ സത്വ സ്വരൂപത്തെ ആത്മാവ് എന്ന് പറയുന്നു. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദ്യത്തെ, ഇങ്ങനെ ആത്മാവിനെ തിരിച്ചറിയാൻ സാധിക്കണം. അന്വയവ്യതിരേകേണ വിവേകേനോശതാത്മനാ സർഗസ്ഥാന സമാംനായി വിമൃഷദ്ഭിര സത്വരൈ. അന്വയവ്യതിരേകേണ, അന്വയം വ്യതിരേകം. ഇപ്പൊ ശരീരേന്ദ്രിയാദി സമൂഹം നിലനിൽക്കുന്നു, ആ ആത്മാവിനോടുള്ള സംബന്ധം നശിക്കുമ്പോ ദേഹേന്ദ്രിയാദി സംഘാതം നശിക്കുന്നു. ശരീരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിലനിൽക്കുന്നു ആത്മാവ്. ഇപ്പോൾ പുകയുമായി ചേർന്നിട്ട് അല്ലെങ്കിൽ ചേരാതെ അഗ്നിയുണ്ട്. ധൂമം അല്ലെങ്കിൽ പുകയോ അഗ്നി ഇല്ലാതെ പുകയുണ്ടാവില്ല. അപ്പോൾ അഗ്നിക്ക് ധൂമത്തോട് ചേർന്നും ചേരാതെയും നിൽക്കാൻ കഴിയുന്നത് പോലെ ആത്മാവിന് ശരീരത്തോട് ചേർന്നും ചേരാതെയും നിൽക്കാൻ സാധിക്കും. എന്നാൽ ശരീരത്തിന് ആത്മാവിനെ വിട്ട് നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ വിവേകത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടി
വേദവാദ്യ വാക്യങ്ങൾ, വേദവാക്കുകൾ, വാണികൾ പറയപ്പെടുന്നു. യതോവാ ഇമാനി ഭൂതാനി ജായന്തേ, യാതൊന്നിൽ നിന്ന് ഈ സകല ചരാചരങ്ങളും ജനിക്കുന്നുവോ, ഏന ജാതാനി ജീവന്തി, ഏതൊന്നിനെ ആശ്രയിച്ചാണോ ഇതൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അതാണ് പരബ്രഹ്മം, അതാണ് പ്രത്യേകാത്മാവ്, കാരണ പരബ്രഹ്മം. അപ്പോ ആത്മാനുഭവം ഉണ്ടായില്ല എന്ന് വിചാരിച്ച് വിഷമിക്കാനോ ബുദ്ധിക്ക് അപകടം സംഭവിക്കാനോ പാടില്ല. ഈ ഗുണങ്ങളുള്ളവരാണ് ആത്മാവിനെ സ്വാനുഭവത്വേന അറിയാൻ അർഹരായിട്ടുള്ളവർ. ഈ ഗുണത്തിലേക്ക് എത്താൻ കുറച്ച് സമയം വേണം, എന്നിട്ടേ ഇത് അറിയാൻ സാധിക്കുള്ളൂ. ബുദ്ധേർ ജാഗരണം സ്വപ്ന സുഷുപ്തിരിതിവൃത്തയാ തായേനൈവാനുഭൂയന്തേ സ്വധ്യക്ഷ പുരുഷപരാ. ജാഗരണം ഉണർന്നിരിക്കുക, സ്വപ്നം സ്വപ്നം കാണുക, സുഷുപ്തി ഗാഠമായ നിദ്ര, ഇത് മൂന്നും ബുദ്ധിയുടെ വൃത്തികളാണ് അല്ലേ. ഇതിനെ അനുഭൂയന്തേ, ആരാണോ അനുഭവിക്കുന്നത് അവനാണ് അധ്യക്ഷ പരപുരുഷ, അവനാണ് അധ്യക്ഷനായ സാക്ഷിയായ പരപുരുഷൻ. ഇവിടെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ബുദ്ധിവൃത്തി നിമിത്തമുണ്ടാകുന്ന അവസ്ഥാഭേദത്തിന് ജാഗ്രത്, നേത്രാദികൾ, അതേപോലെ തന്നെ ബാഹ്യേന്ദ്രിയങ്ങൾ രൂപാദികളോട് ചേരുന്നത് ജാഗ്രത എന്നുള്ള അവസ്ഥയാണ്. എന്നാൽ ബാഹ്യേന്ദ്രിയങ്ങളുടെ വ്യാപാരമില്ലാതെ അന്തരീന്ദ്രിയങ്ങളോട് ബുദ്ധിവൃത്തി ചേരുന്ന അവസ്ഥയ്ക്ക് സ്വപ്നം. കണ്ണുകൊണ്ട് കാണാതെ തന്നെ നമ്മൾ കണ്ണടച്ച് കിടക്കുമ്പോൾ പലതും കാണുന്നു. അപ്പോൾ ബാഹ്യേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധമില്ല, ആന്തരികമായ ഇന്ദ്രിയങ്ങൾ ചേർന്നിട്ടാണ് ഈ സ്വപ്നം ഉണ്ടാവുന്നത്. എന്നാൽ ബുദ്ധിയുടെ വൃത്തിക്കുള്ള ഉപരതി, അതങ്ങനെ അടങ്ങുകയാണ്, ബുദ്ധി എന്നൊരവസ്ഥയില്ല. അപ്പം ആ സന്ദർഭത്തിലോ അതിന് സുഷുപ്തി എന്ന് പറയുന്നു. അപ്പം ഈ മൂന്ന് സന്ദർഭത്തിലും നമ്മൾ സുഖമായി ഉറങ്ങി എന്ന് പറയണമെങ്കിൽ സുഖമായി ഉറങ്ങിയത് അനുഭവിക്കാൻ വേറൊരാൾ വേണം, അതിനെയാണ് സാക്ഷി എന്ന് പറയുന്നത്. അപ്പോ ആത്മാവ് ഓരോ വൃത്തികളുടെയും ജന്മം, നാശം എന്നീ ഭാവങ്ങൾ അറിഞ്ഞും അതിൽ നിന്ന് പിരിഞ്ഞുമിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അധ്യക്ഷൻ, പരൻ, സാക്ഷി എന്നുള്ള ഭാവങ്ങളൊക്കെ ഇവിടെ ചേർത്ത് വെച്ചിട്ടുള്ളത്. ഏഭിസ്ത്രിവർണൈ പര്യസ്തൈർ ബുദ്ധിഭേദൈ ക്രിയോദ്ഭവൈ സ്വരൂപമാത്മനോ ബുദ്ധിയിൽ ഗന്ധേർ വായുമിവാന്വയാൽ. ഏഭിത്രിവർണ്ണൈ, ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച, ക്രിയകളിൽ നിന്ന് ജനിച്ച ആ ബുദ്ധിഭേദങ്ങളാൽ, ഗന്ധങ്ങളാൽ, വായുമിവ, വായു എന്നതുപോലെ അന്വയം കാരണമായിട്ട് ആത്മാവിൻ്റെ സ്വരൂപത്തെ ബോധിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ വളരെ ഗഹനമായിട്ടുള്ള ഉപദേശങ്ങളാണ് ഇതവിടെ പറയണത്. അവസ്ഥാത്രയം, ആത്മാവിനെ വേർതിരിച്ചറിയാം. അവസ്ഥാത്രയം എന്ന് പറഞ്ഞത് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, സത്വരജസ്തമോ ഗുണങ്ങൾ, മൂന്ന് ഗുണങ്ങൾ. ഇപ്പം ഈ ഗുണങ്ങൾ കൊണ്ടുള്ള കർമ്മങ്ങളാണ് പരിണാമത്തിന് കാരണം എന്നാണ്. സത്വഗുണപ്രധാനം കൊണ്ട് ജാഗ്രത അവസ്ഥ, രജോ ഗുണപ്രധാനം കൊണ്ട് സ്വപ്നാവസ്ഥ, തമോ ഗുണപ്രധാനം കൊണ്ട് സുഷുപ്തി. ഈ മൂന്നവസ്ഥകളിലും ആത്മജ്യോതിയായി ഭഗവാനുണ്ട്. അപ്പോ അവസ്ഥാഭേദങ്ങളുടെയും അതതവസ്ഥകളിലുള്ള അനുകൂലവും പ്രതികൂലവുമായ സുഖദുഃഖങ്ങളുടെയും ജ്ഞാനം നമുക്കുണ്ടാവുന്നു. അതെങ്ങനെയാ? ഈ ആത്മാവ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ അവസ്ഥാഭേദങ്ങളെ പ്രകാശിപ്പിക്കുകയും സുഖദുഃഖങ്ങളെ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ സാന്നിധ്യം നമുക്കറിയുന്നു. ഗന്ധം വായുവിൻ്റെ സാന്നിധ്യത്തെ അറിയിക്കുന്നു അല്ലേ. നല്ല കാറ്റുണ്ടെങ്കിലേ അപ്പുറത്തുള്ള ഗന്ധം നമ്മുടെ നാസാദ്വാരത്തിലേക്ക് എത്തുള്ളൂ. പുഷ്പാദികളുടെ ഗന്ധം അനുഭവപ്പെടുമ്പോൾ ആ ഗന്ധത്തെ വഹിച്ചുകൊണ്ട് നമ്മെ സ്പർശിക്കുന്ന വായുവിനെയും നമ്മൾ അറിയുന്നു. സത്യത്തിൽ ആ വായുവിനെ ഗന്ധത്തിൽ നിന്ന് വേർതിരിച്ചറിയണം. സത്യത്തിൽ വേർതിരിക്കുക ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ നമ്മൾ വേർതിരിച്ചറിയുന്നുണ്ട്. ഇതേപോലെ ഈ ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും സാക്ഷിയായിരിക്കുന്ന ഭഗവാനെ അറിയാൻ സാധിക്കണം. അതാണ് സ്വരൂപം ആത്മനോബുദ്ധിർ ഗന്ധൈർ വായുമിവാന്വയാൽ എന്ന് പറഞ്ഞത്. ഏതദ്വാരോ ഹി സംസാരോ ഗുണകർമ്മ നിബന്ധന അജ്ഞാനമൂലോപാർത്ഥോപി പുംസസ്വപ്ന ഇവേഷ്യത്തെ. ഗുണകർമ്മ നിബന്ധന, ഗുണം, കർമ്മം, അതുകൊണ്ടൊക്കെ നിബന്ധിക്കപ്പെടുന്ന ഈ സംസാരം, ഈ
ഏതദ്വാരഹ ഇതാകുന്ന ബുദ്ധിവൃത്തികളാകുന്ന ദ്വാരങ്ങളോട് കൂടിയതാണ്. അജ്ഞാനമൂലഹ അറിവില്ലായ്മയാകുന്ന മൂലത്തോടു കൂടിയതും. അപാർത്ഥ അപി അർത്ഥമില്ലാത്തതാകുന്നുവെങ്കിലും മനുഷ്യന് പുരുഷന് ജീവാത്മാവിന് സ്വപ്ന ഇവ സ്വപ്നമെന്നതുപോലെ പറയപ്പെടുന്നുവെന്നാണ്. ഗന്ധം ആ പൂവിനെ സംബന്ധിച്ചിരിക്കുന്നത് പോലെ വായുവിൻ്റേതല്ല എന്ന് നമുക്കറിയാം. വായുവിൻ്റെ ഗന്ധം എന്ന് പറയുമെങ്കിലും വായുവിൻ്റെ അല്ല ഗന്ധം. ഇതേപോലെ സുഖദുഃഖങ്ങൾ ബുദ്ധിധർമ്മങ്ങളാണ്, ആത്മധർമ്മങ്ങളല്ല എന്ന് അറിയാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് അവിടെ പറയണത്. ഇപ്പൊ ഇവിടെ പറയുകയാണ്, വായുവിന് ഗന്ധദ്രവ്യത്തോടുള്ള തൽക്കാല ബന്ധം വാസ്തവമാണ്, പക്ഷേ ആത്മാവിന് ബുദ്ധിയോടുള്ള ബന്ധം എപ്പോഴും അവാസ്തവമാണ്. ഗന്ധവ്യാപ്തിക്ക് കാരണം വായുവെന്നതുപോലെ സുഖദുഃഖ ജ്ഞാനത്തിന് കാരണം ആത്മസാന്നിധ്യം എന്ന് മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ. സുഖദുഃഖങ്ങൾ ആത്മാവിന് ഇല്ല. അജ്ഞാനം അതിൻ്റെ വേരോടുകൂടി നശിക്കുന്നതുവരെ ഇതൊക്കെ വാസ്തവമാണെന്ന് തോന്നും. സ്വപ്നത്തിൽ കാണപ്പെടുന്ന പദാർത്ഥങ്ങളൊക്കെ വാസ്തവമാണെന്ന് നമുക്ക് തോന്നാറുണ്ട്, പക്ഷേ ഉണരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊന്നുമല്ല വാസ്തവം, അത് കേവലം ഒരു സ്വപ്നം മാത്രമാണ്. ഉറക്കത്തിൽ സത്യമെന്ന് തോന്നും. അതിനാൽ സംസാരം ആ അജ്ഞാനം നശിക്കുന്നതുവരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ജ്ഞാനം ഉദിച്ചു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ചിന്തകൾ ഇല്ലാതെയാവും. തസ്മാൽ ഭവദ്ഭി കർത്തവ്യ കർമ്മണാം ത്രിഗുണാത്മനാം ബീജനിർഹരണം യോഗ പ്രവാഹോ പരമോധിയ. അതുകൊണ്ട് ത്രിഗുണസ്വരൂപങ്ങളായ കർമ്മങ്ങളുടെ ബീജത്തെ ദഹിപ്പിക്കുന്ന, ബുദ്ധിയുടെ പ്രവാഹത്തെ ഉപശമിപ്പിക്കുന്ന യോഗം നിങ്ങൾ ചെയ്യണം എന്നാണ്. സംസാര നിവൃത്തിക്കായിട്ട് സത്വാദി ഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങൾക്ക് കാരണമായ അജ്ഞാനമാകുന്ന ബീജത്തെ നശിപ്പിക്കാൻ സാധിക്കണം. അതിനെന്തു വേണം? ഈ ബുദ്ധിയുടെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകളെ അവസാനിപ്പിക്കുന്ന ഒരു യോഗം ഉണ്ട് എന്നാണ്. ഇതാണ് ഭക്തി യോഗം, പരമപ്രേമം. തത്രോപായ സഹസ്രാണാമയം ഭഗവതോദിത, തത്രോപായ സഹസ്രാണാമയം ഭഗവതോദിത യതീശ്വരേ ഭഗവതി യഥാ യൈരഞ്ജസാരതി. അതിൻ്റെ ഉപായങ്ങൾ നിരവധിയുണ്ട്. ഉപായ സഹസ്രാണ, ആ ഉപായങ്ങളുടെ മധ്യത്തിൽ ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടത് ഇതാണ്. അതേതാ? യൈ യഥാ ഈശ്വരേ ഭഗവതി അഞ്ജസാ രതി യത്. യാതൊന്നുകളാൽ യാതൊരു വിധമായാൽ ഭഗവാനായ ഈശ്വരനിൽ പ്രേമമുണ്ടാകുമോ അത്. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചാൽ സംസാരം നശിക്കും എന്ന് ഉപദേശിച്ചു. എന്നിട്ട് പറയുകയാണ്, ജ്ഞാനം സമ്പാദിക്കാൻ അനേകം ഉപായങ്ങൾ ഓരോ ആചാര്യന്മാർ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ഭഗവാൻ അരുളി ചെയ്ത ഉത്തമോപായം അതേതാ? എല്ലാം ഭഗവാനായിട്ട് സമർപ്പിക്കുക. യൽ കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യൽ യത്തപസ്യസി കൗന്ദേയ തൽക്കുരുഷമദർപ്പണം. അല്ലേ, എല്ലാം ഭഗവാനായിട്ട് സമർപ്പിക്കുക. ആ സമർപ്പണം കൊണ്ട് എന്തുണ്ടാവുന്നു? അന്ധകരണ ശുദ്ധി ഉണ്ടാവുന്നതാണ്. അതുവഴി യഥാർത്ഥമായ അറിവുണ്ടാവും. അപ്പൊ സംസാര ബന്ധ മുക്തി ഉണ്ടാവും എന്ന് അർജുനന് ഭഗവാൻ ഉപദേശിച്ച ആ രംഗത്തെ അവിടെ വർണ്ണിക്കുകയാണ്. ആ ഭാഗങ്ങൾ, ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കും എന്ന് ഉപദേശിച്ചിട്ട് പിന്നെ ജ്ഞാനസാധനമായ ധർമ്മതത്വത്തെ നാരദൻ ഉപദേശിച്ചത് പറയുകയാണ്. അതാണ് 29-ാമത്തെ ശ്ലോകം മുതൽ. ആ ശ്ലോകമാണ് നമ്മൾ ഇന്നിപ്പോൾ അവസാനം അനുസ്മരിച്ചത്. മറ്റു ഭാഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശരണം ദേവി ശരണം.
സദാശിവ ശംഭോ ശങ്കര ശരണം നേനവ ചരണയുഗം ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം നേനവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം നേനവ ചരണയുഗം പൂഷിക വാഹന മോദക ഹസ്ത ശരണം നേനവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം നേനവ ചരണയുഗം ഗുരുഭവന പുരേഷ രാധാകൃഷ്ണ ശരണം നേനവ ചരണയുഗം ശരണം നേനവ ചരണയുഗം ശരണം നേനവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവിൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭവസ്തു നിത്യം ലോകാഃ സമസ്താ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താ സുജനാ ഭവന്തു ലോകാഃ സമസ്താ തുൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവിൽ. അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.